നമ്മുടെ നാട്ടിൽ കൂടുതൽ പേർക്കും ഹൃദ്രോഗമുണ്ടാകുന്നത് മധ്യവയസ്സിലാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, പുകവലി തുടങ്ങിയവയുള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞ കാരണമില്ലാത്തവർക്കും ഹൃദ്രോഗം വരാറുണ്ട്. അപകട കാരണങ്ങൾ ഉള്ളവർക്ക് സാധ്യത കൂടുമെന്ന് മാത്രം. നെഞ്ചുവേദന ഇല്ലാതെയും ഹൃദ്രോഗമുണ്ടാകാം. ഇതിനെ നിശബ്ദ ഹൃദയാഘാതം എന്നാണ് പറയുക. ഇത്തരക്കാരിൽ 20 മുതൽ 60% പേരിലും ഹൃദയാഘാതം ഉണ്ടായത് മനസ്സിലാക്കുന്നത് പിന്നീട് എപ്പോഴെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ECG എടുക്കുമ്പോഴായിരിക്കും. നെഞ്ചുവേദന ഇല്ലാത്തതുകൊണ്ട് ഇവരിൽ പലരും ഹൃദ്രോഗ വിവരം അറിഞ്ഞില്ലെന്ന് വരാം. ചിലർക്ക് നെഞ്ചെരിച്ചിലും വിങ്ങലും ഒക്കെ ഉണ്ടായി, കുറച്ചു കഴിഞ്ഞത് മാറി എന്ന് വരാം. ഈ ലക്ഷണങ്ങൾ ഹൃദ്രോഗത്തിന്റേതാണെന്ന് പലരും തിരിച്ചറിയാറില്ല എന്നതാണ് ദുരന്തം. അധികം ആർക്കും അറിയാത്ത 10 ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഇവയാണ്. ഒന്നാമതായി, നെഞ്ചുവേദന ഹൃദ്രോഗത്തിന്റെ സാധാരണയുള്ള ഒരു ലക്ഷണമാണ്. നെഞ്ചിൽ ഭാരം വർദ്ധിക്കുന്നതായി തോന്നിക്കുന്ന വേദനകൾ അവഗണിക്കരുത്. അത്തരക്കാർ തീർച്ചയായും ഡോക്ടറെ കാണുക. തോൾവേദന, തോളിൽ നിന്ന് കൈകളിലേക്ക് വ്യാപിക്കുന്ന വേദന ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമാണ്. സാധാരണയായി ഇടം കൈയിലായിരിക്കും ഈ വേദന അനുഭവപ്പെടുക. അസിഡിറ്റിയും ഗ്യാസ് മൂലമുള്ള വേദനയും പലരും കാര്യമാക്കാറില്ല. എന്നാൽ ഇതും ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണെന്ന് അറിയുക. ഇത്തരക്കാർ ഉടൻ ഡോക്ടറെ കണ്ട് പരിശോധനകൾക്ക് വിധേയമാകുക. നെഞ്ചിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് വ്യാപിക്കുന്ന വേദന കഴുത്തിലും താടിയെല്ലിലും അനുഭവപ്പെടും. ഇത്തരം വേദനകൾ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമായിരിക്കും. പടി കയറുമ്പോഴും നടക്കുമ്പോഴും കിതപ്പും ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിസാരമായി കാണരുത്. ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമാണിത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ തലകറക്കമുണ്ടാകാം. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ അപാകത ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൂർക്കം വരെയും ഹൃദ്രോഗ സാധ്യതയുടെ ഒരു ലക്ഷണമാണ്. ഉറങ്ങുമ്പോൾ കാര്യക്ഷമമായി ശ്വാസോച്ഛ്വാസം നടത്താനാവാതെ വരുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമ്മർദ്ദമേറുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സ്ഥിരമായുള്ള ചുമ. ചുമ പലപ്പോഴും അധികം ആരും കാര്യമാക്കാറില്ല. എന്നാൽ നിർത്താതെയുള്ള ചുമ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം. ചുമയ്ക്കൊപ്പം മഞ്ഞ, പിങ്ക് നിറങ്ങളിലുള്ള കഫം വരികയാണെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ അസ്വാഭാവികതയുള്ളതായി സംശയിക്കേണ്ടി വരും. ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ടാകാം പിങ്ക് നിറത്തിലുള്ള കഫം വരുന്നത്. കാലിനും ഉപ്പൂറ്റിക്കും ഉണ്ടാകുന്ന നീർക്കെട്ടും ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണ്. ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ കാലിനും ഉപ്പൂറ്റിക്കും നീർക്കെട്ട് വരാം. ഹൃദയം ശരിയായി രക്തം പമ്പ് ചെയ്യാതെ വരുമ്പോഴാണ് കാൽപാദത്തിൽ നീര് വരുന്നത്. സ്ഥിരതയില്ലാത്ത ഹൃദയസ്പന്ദനം മറ്റൊരു ലക്ഷണമാണ്. ഹൃദയസ്പന്ദനത്തിലുണ്ടാകുന്ന വ്യതിയാനം അധികം ആർക്കും പെട്ടെന്ന് മനസ്സിലാകില്ല. ഇത് ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണ്. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.